ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല സ്പെഷ്യൽ മസാലയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8-10 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. 1 ഇഞ്ച് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചെറുതായി ഇതിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8-10 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇത് വലിയ പീസാണ്, അപ്പോൾ 10 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് സോഫ്റ്റായിട്ട് അരച്ചെടുക്കരുത്, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഈ മസാല ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വലിയ പീസുകൾ മാത്രം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്, ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. 1 പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണ് ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യമേ തന്നെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചേർത്ത് അരച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സ്പൂണോ മറ്റോ ഉപയോഗിക്കാതെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. കാരണം എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മസാലയൊക്കെ പരത്തിയതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സമയം കൂടുതൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തിക്കി നിറച്ച് ഇട്ട് കൊടുക്കരുത്, 2-3 പീസ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പകുതി ഒന്ന് ഒരു സൈഡ് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് ഒരു സൈഡ് മസാലയൊക്കെ ഇങ്ങനെ ചിക്കനൊന്ന് വിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇപ്പോൾ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ ഈ മസാല വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു കാര്യം കൂടി ഇതിൽ ചെയ്തെടുക്കാനുണ്ട്. അതായത് നമ്മുടെ പപ്പടം ഒന്ന് ചെറുതായി കട്ട് ചെയ്തതാണ്, നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. പപ്പടം ചേർക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വറുത്തിട്ട് നമുക്ക് ചിക്കനിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങനെ വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.